ADGP MR അജിത്കുമാറിനെതിരെ നടപടി വരും. ആ സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ തന്നെ CPM നേതൃത്വം ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തിരുന്നു. എന്താണ് വരാൻ പോകുന്നത് എന്ന് CPI നേതാക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. CPI ചില പ്രശ്നങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു തീരുമാനം നീണ്ടുപോകുന്നതിൽ. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. ഏതെങ്കിലും ആരോപണത്തിൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെയും നടപടിയെടുക്കില്ല, കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് അതിതാ സംഭവിച്ചിരിക്കുന്നു. ഒരു മാസമാണ് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കാൻ DGP മുഖ്യമന്ത്രി സമയം നൽകിയത്. ഒരു മാസം കഴിഞ്ഞു, അടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിക്കഴിഞ്ഞു. ആ റിപ്പോർട്ടിനകത്ത് ADGP MR അജിത്കുമാറിനെതിരെയുള്ള കൃത്യമായ കണ്ടെത്തലുകളുണ്ട് എന്നതിൻ്റെ തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു എന്നർത്ഥം. അതെന്താണ്? ശബരിമല അവലോകന യോഗം സുപ്രധാനമാണ്, ADGP പങ്കെടുക്കേണ്ടതാണ്, പ്രത്യേകിച്ച് ക്രമസമാധാന ചുമതലയുള്ള ADGP. കാരണം ശബരിമല തീർത്ഥാടനത്തിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ADGP ആണ്, ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അദ്ദേഹത്തെ എന്ന് വെച്ചാൽ MR അജിത്കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ന് അവലോകന യോഗം നടന്നത്. യോഗത്തിൽ പങ്കെടുത്തത് DGP, ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ആയ എസ് ശ്രീജിത്ത്, അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് ADGP ആയ മനോജ് എബ്രഹാമും. ആ യോഗത്തിൽ നിർണായക സ്ഥാനത്തിരിക്കേണ്ട ആളാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP. പോലീസിനെ നിയന്ത്രിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. ശബരിമലയിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്, അത് നടപ്പാക്കുന്നതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കേണ്ട ആളുകളിൽ ഒരാളാണ് MR അജിത്കുമാർ. പക്ഷേ മാറി നിൽക്കാൻ പറഞ്ഞു, അതുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്തില്ല. പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥർ DGP ADGP മാരായ മനോജ് എബ്രഹാമും അതോടൊപ്പം എസ് ശ്രീജിത്തുമാണ് യോഗത്തിൽ പങ്കെടുത്തത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് യോഗവുമായി ബന്ധപ്പെട്ട കുറിപ്പ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം, ദിവസം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യം എന്നാണ് ആ കുറിപ്പിൻ്റെ തലക്കെട്ട്. ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് ദർശന സൗകര്യം ഒരുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനം. വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാവഴി തിരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കും. അതുവഴി തീർത്ഥാടകർക്ക് തിരക്ക് കുറഞ്ഞ യാത്രാവഴി തിരഞ്ഞെടുക്കാനാകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള യോഗത്തിൻ്റെ ഓരോ തീരുമാനങ്ങളും പറയുന്നു. ഏറ്റവും ഒടുവിലത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഇങ്ങനെയാണ്, യോഗത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവീസ് സാഹിബ്, ADGP മാരായ മനോജ് എബ്രഹാം, എസ് ശ്രീജിത്ത്, ദേവസ്വം സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, പത്തനംതിട്ട ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു എന്നും. ഈ കൂട്ടത്തിൽ ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത്കുമാറിൻ്റെ പേരില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തില്ല, അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നർത്ഥം. എന്തുകൊണ്ടായിരിക്കും മാറ്റി നിർത്തിയിട്ടുണ്ടാകുക? ഒരു സംശയം വേണ്ട, DGP കൊടുത്ത റിപ്പോർട്ടിനകത്ത് കൃത്യമായ കണ്ടെത്തലുകളുണ്ട്. അത് പ്രധാനമായും RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതാണ്. തൃശ്ശൂരിൽ RSS നേതാക്കളെ കാണാൻ പോകുമ്പോൾ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചത് എന്തിന്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹം പറഞ്ഞത് RSS നേതാക്കളെ സുരക്ഷാ ചുമതലയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ കാണാറുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് കാണാൻ പോയത് എന്നാണ് ADGP MR അജിത്കുമാർ പറഞ്ഞത്, മൊഴി നൽകിയത്. അങ്ങനെയാണെങ്കിൽ എന്തിന് ഔദ്യോഗിക വാഹനം മാറ്റി വെച്ചു എന്നത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതിന് ഉത്തരം പറയാൻ MR അജിത്കുമാറിന് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം വയനാട്ടിൽ വെച്ച് ദുരന്ത സമയത്ത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിന്ദു ഐക്യവേദി നേതാവ് വത്സന്ത് ഇല്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തി. എന്താണ് വിശദീകരണം നൽകിയത്? വത്സന്ത് ഇല്ലങ്കേരി ഹോട്ടലിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ കാണാൻ വന്നപ്പോൾ യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണ് ADGP MR അജിത്കുമാറിനെ എന്നും, 4ാം തീയതിയാണ് കണ്ടുമുട്ടിയത് എന്നും പറഞ്ഞു വത്സന്ത് ഇല്ലങ്കേരി തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എന്നാൽ 4ാം തീയതി ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല. 3ാം തീയതി രാത്രി തന്നെ അദ്ദേഹം ഹോട്ടലിൽ വിട്ട് പോവുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഈ സന്ദർശനങ്ങളിൽ ദുരൂഹതയുണ്ട് എന്നർത്ഥം, പറയുന്നത് കള്ളമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കർശന നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ പോവുകയാണ് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഔദ്യോഗികമായി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായത് എന്ന് വേണം കരുതാൻ. ശബരിമല പോലെയുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം, ലക്ഷക്കണക്കിന് പേരെത്തുന്ന തീർത്ഥാടന കേന്ദ്രം, അവിടെ ഒരുക്കേണ്ട
ക്രമീകരണങ്ങളിൽ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കേണ്ടത് നിർബന്ധമാണ്. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, വരുന്നുണ്ട് കർശന നടപടി. അത് ഒരു മാറ്റമായിരിക്കില്ല, അതൊരു സസ്പെൻഷനായിരിക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്.